എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള നല്ല അടിപൊളി ടിപ്സുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഇന്നത്തെ ആദ്യത്തെ ടിപ്പ്, ഇതുപോലെ ചെറിയ പാക്കറ്റുകളിൽ വരുന്ന കാപ്പിപ്പൊടി, ഹോർലിക്സ്, ബൂസ്റ്റ് ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് കുറച്ചെടുത്തിട്ട് ബാക്കി വെക്കുവാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കട്ട പിടിച്ച് പോകുന്നതാണ്. അതുപോലെ കട്ട പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ട്രിക്കാണ് കേട്ടോ ഇത്. നമ്മൾ കട്ട് ചെയ്ത് ആവശ്യത്തിനുള്ള എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. മടക്കി വെച്ചതിന് ശേഷം വേണമെങ്കിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ പഞ്ചസാര സ്റ്റോർ ചെയ്യുന്ന പാത്രത്തിലിട്ട് വെക്കുകയാണെങ്കിൽ ഇതൊട്ടും കട്ട കിട്ടാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത ടിപ്പ്, അതിനായിട്ട് ഞാനിവിടെ ചൂട് കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുത്തേക്കുന്നത്. നമ്മൾ കഞ്ഞിയൊക്കെ വാർത്ത് കഴിയുന്ന പാടെ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് ചൂട് മാറിക്കഴിയുമ്പോൾ വേണമെങ്കിലും ഇത് കഞ്ഞിവെള്ളം എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 സ്പൂണോളം വിനാഗിരി ഞാനിവിടെ ഇത്രയും കഞ്ഞിവെള്ളത്തിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കഞ്ഞിവെള്ളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. ഇപ്പം ഞാനിത് ഉപയോഗിക്കുന്നത് ഇതുപോലെ കറ പിടിച്ചിരിക്കുന്ന ഗ്ലാസ്സൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കറ പിടിച്ച് പഴയതായിട്ട് നമ്മൾ കറയൊക്കെ പിടിച്ചാൽ എത്ര സ്ക്രബ് ചെയ്താലും പോകാത്ത കറയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പാത്രങ്ങളൊക്കെ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും. അതുപോലത്തെ ഒക്കെ എടുത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിതുപോലെ ഒരു സ്പൂണും ഒരു ഗ്ലാസും ഇതുപോലെ ഈ വെള്ളത്തിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ ഭാഗവും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. നല്ല ഒരുപോലെ എല്ലാ ഭാഗത്തുനിന്നും അത് ഇളകി വരികയുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ചില്ല് പാത്രങ്ങൾ, ഗ്ലാസ്സും ഒക്കെ ഇത് ഇങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ ഒരു കുറച്ച് നേരം ഇതുപോലെ ഈ വെള്ളത്തിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളത്തിൻ്റെ ചൂട് ഫുള്ളായിട്ട് പോകുന്നത് വരെ ഇത് ഈ വെള്ളത്തിൽ കിടക്കട്ടെ. അപ്പോൾ ഇത് നല്ലപോലെ വെള്ളത്തിൻ്റെ ചൂടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം കാണാൻ വേണ്ടി സാധിക്കും. ഇട്ട് കൊടുത്ത പോലെ ആരി അല്ല കേട്ടോ. ഇപ്പോൾ എടുക്കുമ്പോൾ ഗ്ലാസ് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നതാണ്. ഇപ്പോൾ ഇനി ഇത് നല്ല വെള്ളത്തിലൊന്ന് നമ്മൾ സാധാരണ സ്ക്രബ്ബ് വെച്ചൊന്ന് കഴുകി എടുക്കാവുന്നതാണ്. ഇപ്പോൾ സ്റ്റീൽ ഗ്ലാസ് കൊണ്ട് എത്രത്തോളം വ്യത്യാസം വന്നിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് തന്നെ കാണാവുന്നതാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല, നല്ലപോലെ തന്നെ ക്ലീൻ ആയി കിട്ടുന്നതാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ. അപ്പം ഗ്ലാസിൻ്റെ അടിഭാഗത്തൊക്കെ കുറച്ച് കറയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അതും കൂടി ഒന്ന് നല്ലപോലെ ക്ലീൻ ആക്കി എടുക്കുമ്പോൾ തന്നെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നതാണ്. അതുപോലെ സ്പൂണും കണ്ട്, സ്പൂണിനകത്ത് ഇവിടെ കറയൊക്കെ ഏകദേശം ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് സ്ക്രബ്ബ് വെച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ലോഷൻ അല്ലെങ്കിൽ സോപ്പ് വെച്ചിട്ട് നല്ല ഒന്ന് ഉരച്ച് കൊടുക്കുക. ഒരുപാട് ഉരച്ച് ബുദ്ധിമുട്ടുണ്ട്, ഒരാവശ്യമില്ല, പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണെങ്കിൽ പഴയ പാത്രങ്ങളൊക്കെ ഇരിക്കുന്നത് നമുക്ക് നല്ല പുതു പുത്തനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഗ്ലാസും കൂടെ നമുക്കൊന്ന് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ കാണും അല്ലെ, കറയൊക്കെ പിടിച്ചിട്ട് നമ്മൾ എത്ര കഴിയാലും വൃത്തിയാകാതെ ഇരിക്കുന്ന ഗ്ലാസ്സോ പാത്രങ്ങളോ പ്ലേറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല അടിപൊളി റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ, നല്ല പുതു പുത്തൻ പോലെ തന്നെ തിളങ്ങുന്നത്. അപ്പം എല്ലാവർക്കും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ചില്ല് പാത്രത്തിലുണ്ടാകുന്ന മങ്ങലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ വെള്ളത്തിലിട്ടിട്ട് കഴുകിയെടുക്കുവാണെങ്കിൽ ആ മങ്ങലൊക്കെ പോയിട്ട് നല്ലൊരു തിളക്കം ചില്ല് പാത്രത്തിനും കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ 1 ഗ്ലാസോളം കഞ്ഞിവെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഗ്യാസിൽ വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നല്ലപോലെ തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ കഞ്ഞിവെള്ളം തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 5-6 ഗ്രാമ്പൂ ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 ഗ്ലാസ്സിൽ കൂടുതൽ കഞ്ഞിവെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ഗ്രാമ്പൂ ഇട്ട് കൊടുക്കണം. ഇനി ഇതിനകത്തേക്ക് 1 സ്പൂൺ ഉലുവ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉലുവ വേണമെങ്കിൽ നിങ്ങൾക്ക് 1-2 സ്പൂൺ അധികം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് കുറച്ച് നേരം 3-4 മിനിറ്റ് നല്ലപോലെ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കണം. എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇതിപ്പോൾ നല്ലപോലെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്, ലൈറ്റായിട്ട് കളറൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മുടിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ. മുടിയിലെ താരനും മുടി പൊഴിച്ചലിനും അതുപോലെ തലയിലുണ്ടാകുന്ന ചൊറിച്ചിലിനൊക്കെ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് ഇത് ഉപയോഗിക്കുമ്പോൾ. ഇപ്പോൾ ഉലുവയും കഞ്ഞിവെള്ളവും നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണെന്നറിയാം മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അതിൻ്റെ കൂടെ ഗ്രാമ്പു കൂടി ചേർക്കുമ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. നല്ല തിക്കായിട്ട് നല്ല കറുത്ത മുടി തന്നെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ താരനും അതുപോലെ പേനുണ്ടെങ്കിൽ പേനൊക്കെ പോകാൻ വേണ്ടിയിട്ടും ഈ ഗ്രാമ്പൂവിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടല്ലോ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് ഇതുപോലെ ഒരു കളറൊക്കെ ചേഞ്ച് ആയി വരുമ്പോൾ ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം കേട്ടോ. ഇതൊരു 5-6 മണിക്കൂർ ഇങ്ങനെ തന്നെ വെച്ചതിന് ശേഷം വേണം
ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. 6 മണിക്കൂർ കൂടുതൽ വെച്ചിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു 6 മണിക്കൂർ കഴിയുമ്പോഴാണ് ഇതുകൂടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് ഇതുപോലെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അതിനകത്തുള്ള നമ്മളിത് തിളപ്പിച്ചത് കൊണ്ട് തന്നെ അതിനകത്തുള്ള എല്ലാ ഗുണങ്ങളും ഈ വെള്ളത്തിനകത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവും, മുലുവയ്ക്കകത്തെയും ഗ്രാമ്പൂവിനകത്തെയും. അതുപോലെ തന്നെ കഞ്ഞിവെള്ളം കൂടുതൽ നേരം വെച്ചിരിക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവില്ല, ആ ഒരു സ്മെല്ലും ഉണ്ടാവുമല്ലോ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് തലയിൽ തേച്ച് കഴിഞ്ഞിട്ട് കഴുകിയെടുക്കുമ്പോൾ ഷാമ്പു ഉപയോഗിക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. നല്ലൊരു സ്മെല്ല് തന്നെയായിരിക്കും മുടിക്കുണ്ടാവുക. അപ്പോൾ ഇത് തിളച്ച് വരുമ്പം തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് നല്ലൊരു തിക്കായിട്ടുള്ളൊരു വെള്ളമാണ് കേട്ടോ ഇത് കുറച്ച് നേരം തണുത്തും കൂടെ കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ഇനി തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സ്കൂളൊക്കെ അടച്ചിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ 2 മാസത്തെ ലീവ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ മക്കളുടെ തലയിലൊക്കെ ഇത് നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 2 മാസം കൊണ്ട് തന്നെ മുടി നമുക്ക് ഇരട്ടിയാക്കി വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇത് തലമുടിയിലും തലയോട്ടിയിലും നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് മസാജും കൂടെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ലപോലെ കൂടുന്നതാണ്. അത് തലമുടി വളരാൻ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിനുശേഷം ഒരു 1/2 മണിക്കൂർ വെച്ചിട്ട് നമുക്ക് തല കഴുകിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്, ടേക്ക് കെയർ, ബൈ.